ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ജെന്നിയാണ്. നമ്മളിപ്പോ 10 ദിവസത്തെ ഉപവാസമൊക്കെ കുറച്ച് ഒരാഴ്ച മുൻപ് പ്രാക്ടീസ് ചെയ്തിരുന്നു കുറെ പേര് ഒരുമിച്ച്. ഇനി നമ്മൾ വീണ്ടും ഉപവാസത്തിന്റെ ഒരു തുടർച്ച എന്ന തരത്തിൽ ഒക്ടോബർ 2 നാളെ ഗാന്ധി ജയന്തി ദിനത്തിൽ ഒരു കൂട്ട ഉപവാസം എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യാണ്. അത് ഇതാദ്യമായിട്ടല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാ വർഷവും ഒക്ടോബർ 2 നമ്മൾ ഒരുപാട് പേര് ഒരുമിച്ച് ചേർന്നിട്ട് ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട്. അത് പലരും പലതരത്തിലാണ് എടുക്കാറുള്ളത്. ചിലര് നല്ല റെസ്റ്റൊക്കെ കിട്ടുന്നവരാണെങ്കിൽ കംപ്ലീറ്റ് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഉപവാസം അനുഷ്ഠിക്കും. ഇനി പഴങ്ങൾ മാത്രം പാനീയങ്ങൾ മാത്രമൊക്കെ കഴിച്ചുകൊണ്ട് പലരും പലതരത്തിലുള്ള ആരോഗ്യാവസ്ഥ ഉള്ളവർ പലതരത്തിൽ ഉപവാസം എടുക്കും. ഏറ്റവും വലിയ ഇന്ത്യയിൽ ഉപവാസം എന്ന് പറയുന്നത്, അതായത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കാനായിട്ട് കാരണക്കാരനായ ഒരു മഹാത്മാവിന്റെ ജന്മദിനമാണ് നാളെ. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായിട്ടുള്ള ഒക്ടോബർ 2 അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധമായിരുന്നു ഉപവാസം എന്ന് പറയുന്നത്. ഉപവാസ സത്യാഗ്രഹങ്ങളാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇനി ഇതുപോലെയുള്ള സമരങ്ങളും മറ്റും ഉപവാസ സത്യാഗ്രഹങ്ങളും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സമരമുറകളിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നതിനു മുൻപും എല്ലായ്പ്പോഴും അദ്ദേഹം ഒരു ഉപവാസം സ്വന്തമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു അത്രേ. അതായത് പ്രത്യേകിച്ച് മറ്റ് പുറമെയുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, സ്വന്തം മനസ്സിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിവിടെ ഒരു അഹിംസാത്മകമായിട്ടുള്ള രീതിയാണ് ഒരു ചികിത്സയിൽ പോലും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്, ഒരു രോഗചികിത്സയിൽ പോലും. അപ്പൊ അവിടെ ശാരീരികമായിട്ടുള്ള രോഗചികിത്സ എന്നുള്ളത് മാത്രമല്ല നമ്മൾ ലക്ഷ്യമാക്കുന്നത്, ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു കരുത്തും അതിൽ നിന്നുണ്ടാകുന്ന ഒരു സ്വാസ്ഥ്യമൊക്കെയാണ്. അപ്പോ അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ മഹാത്മാവിന്റെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് നാളെ ഉപവസിക്കുന്നു. അപ്പൊ ആരൊക്കെയാണ് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ ഞാൻ നൽകുന്ന നിർദ്ദേശങ്ങൾ പിന്തുടരണം. നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇത് ആരോ കുറേ സ്നേഹം അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ രതീഷ്, വളരെ സന്തോഷം രതീഷ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫാസ്റ്റിങ്ങിനോട് താല്പര്യമുള്ള ആളുകളെല്ലാം ഒന്നിച്ച് ചേർന്നിരിക്കുന്ന നമുക്കൊരു ഗ്രൂപ്പുണ്ട്, ഒരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. അതൊരു ഉപവാസം മാത്രമല്ല, ആരോഗ്യവുമായി ബന്ധപ്പെട്ട എല്ലാ ഡിസ്കഷനുകളും അന്ന് തുടങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ ഫാസ്റ്റിംഗ് തുടങ്ങിയ ഒരു 10-16 ദിവസം മുൻപാണ് നമ്മൾ ഫാസ്റ്റിങ്ങിന്റെ ഈ ഒരു കൂട്ടമായിട്ടുള്ള ഫാസ്റ്റിംഗ് തുടങ്ങിയിരുന്നത്. അതിൽ കുറേ പേര്, ഒരു 1000-1300 പേര് പലതരത്തിൽ ഫാസ്റ്റിംഗ് ചെയ്യുകയുണ്ടായി. വാട്ടർ ഫാസ്റ്റിങ്ങും ജ്യൂസ് മാത്രം കുടിച്ചും ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടും ഇനി സ്റ്റാർച്ച് ഒഴിവാക്കിക്കൊണ്ട് ഒരു ലഘുവായിട്ടുള്ള, അതായത് എല്ലാവർക്കും ഫാസ്റ്റിങ്ങിലേക്ക് കയറാൻ സാധിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം മരുന്നുകൾ എടുക്കുന്നവർ, ഇൻസുലിൻ പോലെയുള്ള സപ്ലിമെന്റുകളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എടുക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവർക്കും ജലം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസം എന്ന് പറയുന്നത് പ്രായോഗികത ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഓരോരുത്തരും അവനവന്റെ ആരോഗ്യ നില അനുസരിച്ചിട്ട് 5-10 ദിവസമൊക്കെ ഉപവാസം എടുക്കേണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഒരു തുടർച്ച തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പും അന്ന് നമ്മൾ നൽകിയിരുന്നു. അപ്പോൾ ആ ഉറപ്പ് പാലിക്കാനായിട്ട് തുടങ്ങുകയാണ്. 10 ദിവസത്തെ ഫാസ്റ്റിങ്ങിന് ശേഷം വീണ്ടും നമ്മൾ 1 ദിവസത്തെ ഉപവാസം എടുക്കാനായിട്ട് പോകുന്നു. അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാന്ന് വെച്ചാൽ, ലക്ഷ്യങ്ങൾ നമുക്ക് വളരെ വലുതാണ്. ഉപവാസം എടുക്കുന്നതിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടായിരിക്കാം ലക്ഷ്യങ്ങൾ ഉണ്ടാവുന്നുണ്ടാവുക. എന്നാലും ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ മനസ്സിന്റെ കരുത്ത്, ശരീരത്തിന്റെ ആരോഗ്യം, ഈ രണ്ടുമാണ്, അതായത് ശരീരത്തിന്റെയും മനസ്സിന്റെയും വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥ ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫാസ്റ്റിങ്ങിന്റെ ഏറ്റവും എന്താ പറയുന്നത്, എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഉപവാസ മാർഗങ്ങളൊക്കെ ഉണ്ട്. അതായത് ചികിത്സാപരമായിട്ടുള്ള ഉപവാസം മാത്രമല്ല, റിലീജിയസ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്, സമരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളിത് എടുക്കുന്നത് ചികിത്സാപരമായിട്ടുള്ള ഉപവാസം എന്നുള്ള തരത്തിലാണ്. എങ്ങനെയാണ് ഉപവാസത്തിലൂടെ മനക്കരുത്ത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് എന്റെ ചുരുങ്ങിയ വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഭയങ്കര പരിമിതിയുണ്ട്. പക്ഷേ ഉപവാസം എടുത്തിട്ടുള്ള എല്ലാവർക്കും, 100% ആളുകൾക്കും മനക്കരുത്ത് എന്നിൽ വർദ്ധിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ് അത് എല്ലാവരിലും ഉള്ളത് തന്നെയാണ്. അപ്പോൾ പുതിയതായിട്ട് ഉപവാസത്തിലേക്ക് ഞങ്ങളോടൊപ്പം ചേരാൻ താല്പര്യമുള്ള എല്ലാവർക്കും നാളത്തെ ഉപവാസത്തിൽ പങ്കുചേരാം. ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ആരംഭിക്കണം.
അപ്പൊ നാളെ ഒക്ടോബർ 2 വലിയൊരു ശതമാനത്തിനെങ്കിലും നാളെ ജോലി ഉണ്ടായിരിക്കില്ല. ഇനി ജോലിയുള്ള ആളുകളും ഉണ്ടാവാം, അവര് അതിനനുസരിച്ചിട്ട് മാത്രമേ ഫാസ്റ്റിംഗ് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് നാളെ എങ്കിൽ നാളെ നമ്മൾ നമുക്ക് വേണ്ടി അവനവന് വേണ്ടിയിട്ട് ചെലവഴിക്കുമെന്ന് തീരുമാനിക്കുക. നാളത്തെ കുറച്ച് മണിക്കൂറുകൾ അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് വേണ്ടത്? ഇന്ന് വൈകുന്നേരം രാത്രി കുറച്ച് നേരത്തെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അവസാനിപ്പിക്കുക. ഒരുപാട് ഹെവി ആയിട്ടുള്ള ആഹാരങ്ങളൊന്നും വേണ്ട, ലൈറ്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ, പച്ചക്കറിയുടെ പുഴുക്കുകളോ അല്ലെങ്കിൽ ലൈറ്റായിട്ട് കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും ആവാം. അതൊരു 6 മണി 6:30 ഇനിയിപ്പോ മാക്സിമം പോയ 7 മണിക്കുള്ളിലെങ്കിലൊക്കെ കഴിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഇന്ന് നേരത്തെ കിടന്നുറങ്ങുക. കാരണം നമ്മൾ വേറൊരു തിരക്കിലേക്കല്ല നാളെ ഉണരാനായിട്ട് പോകുന്നത്, വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ദിവസത്തിലേക്കാണ്. നമ്മളൊരു ഒരു ടൂർ പോകുന്നു അല്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് ബ്രേക്ക് എടുത്ത് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാനൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ വേറൊരു തിരക്കും വേറെ ടെൻഷനുകളും പിരിമുറുക്കങ്ങളും പ്രഷറുകളും ഒന്നും നമുക്കുണ്ടായിരിക്കില്ല, ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. ഈ തരത്തിലായിരിക്കണം നാളത്തെ ഒരു ദിവസം കംപ്ലീറ്റ് ഫാസ്റ്റിംഗ് എടുക്കാൻ സാധിക്കുന്നവർക്ക്. അതായത് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പാനീയങ്ങൾ മാത്രം കുടിച്ചുകൊണ്ടോ ഒക്കെ ഉപവാസം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നവർ ഈ ഒരു തരത്തിൽ മാനസികമായിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കണം. നാളെ തിരക്കില്ല, നാളെ എനിക്ക് ഫാസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് ഞാൻ നേരത്തെയൊക്കെ ഫുഡ് കഴിച്ചു, ഇനി ജലോപവാസമാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് കുളിച്ച് ഫ്രഷായി നല്ല വൃത്തിയുള്ള മുറിയൊക്കെ ആക്കി വെക്കണം. പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ ബെഡിന്റെ സൈഡിൽ തന്നെ ഒരു പൂജയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലൊക്കെ ആക്കി കൊണ്ടുവയ്ക്കുക. ജനലും വാതിലൊക്കെ തുറന്നിട്ട് നന്നായിട്ട് വായുസഞ്ചാരം ഉണ്ട് എന്റെ മുറിയിൽ എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ നമുക്ക് സ്വസ്ഥമായിട്ട് വിശ്രമിക്കാനുള്ള ഒരിടം തയ്യാറാക്കി വെക്കണം. അത് ഇന്ന് തന്നെ തയ്യാറാക്കി വെച്ചാൽ വളരെ നല്ലത്. നല്ല ക്ലീൻ ആയിട്ടുള്ള മുറി, നല്ലോണം അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ള, വല്ലാണ്ട് പൊടി ഒഴുക്കൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു മുറിയിൽ നല്ല വായുവൊക്കെ സഞ്ചാരം ഉണ്ടാവണം, നല്ല കാറ്റൊക്കെ കിട്ടണം. ഭയങ്കരമായിട്ട് ACയിലിരിക്കേണ്ട ഒരവസ്ഥ ഇല്ലാതാക്കാനായിട്ട് നോക്കുക. ഇപ്പൊ എല്ലാ നാട്ടിലുള്ളവരുടെ അടുത്ത് ഇത് നിർബന്ധം പിടിക്കാനൊന്നും പറ്റില്ല. എന്നാലും നമ്മുടെ നാട്ടിലുള്ളവരെങ്കിലും എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂം അല്ലാത്തതിൽ ചെലവഴിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, എന്നിട്ട് നാളെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വളരെ ഫ്രഷായി നമ്മൾ വന്ന് വിശ്രമിക്കാനാണ് പോകുന്നത്. എന്തെങ്കിലും ജോലി ചെയ്യാനല്ല, നാളത്തെ ഒരു ദിവസം ഒന്നും ചെയ്യാതിരിക്കാനാണ് പോകുന്നത്. അങ്ങനെ രാവിലെ നമ്മൾ നന്നായി വൃത്തിയായി നല്ല ഫ്രഷായതിനു ശേഷം വന്ന് കിടക്കുന്നു. ഇങ്ങനെ കിടക്കാൻ തുടങ്ങുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ശീലമില്ല. രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് എവിടെയെങ്കിലും വന്ന് കിടക്കുക എന്ന് പറയുന്ന ഒരു ശീലം നമുക്കുള്ളതല്ലല്ലോ. അപ്പൊ അവിടെ ബോറടിക്കും, ഭയങ്കര ബോറടിയായിരിക്കും, ഒന്നും ചെയ്യാതെ ഇങ്ങനെ കിടക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഈ ദിവസം ഞാൻ എന്നോടൊപ്പം ചെലവഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെയായിരിക്കും ഇന്ന് മുഴുവൻ സംവദിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ഉണ്ടാവുക. അതായത് എന്റെ മനസ്സ് പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടാവും, ഞാൻ തിരിച്ച് പല കാര്യങ്ങൾക്കും മറുപടി കൊടുക്കുന്നുണ്ടായിരിക്കും. അതായത് ഒരു ചിന്തയുടെ ലോകത്തായിരിക്കും നാളെ നമ്മൾ ഫുള്ള്. ബോറഡി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു നെഗറ്റീവിലേക്ക് വീണു പോവാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം. മൊബൈലൊക്കെ സൈലന്റിലൊക്കെ ആക്കി വെക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണം. ഇനി ഓഫാക്കി വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കാനായിട്ടും ശ്രമിക്കണം. ഇങ്ങനെ മുഴുവനായിട്ട് നമ്മൾക്ക് നമ്മളോടൊപ്പം എന്ന തരത്തിൽ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാക്കിയിട്ട് നാളെ മാറ്റുക. അങ്ങനെ ചെയ്യുമ്പോൾ 2 ഗുണങ്ങളുണ്ട്, ദോഷങ്ങളൊക്കെ ഉണ്ട്. ദോഷം വാസ്തവത്തിൽ നമുക്ക് തൽക്കാലത്തേക്ക് അനുഭവപ്പെടുന്നതാണ്, ഗുണങ്ങളാണ് ഏറെയും. ദോഷം എന്ന് പറയുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിയാൻ തുടങ്ങും. ഇപ്പൊ രാവിലെ മുതൽ നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യുന്നു, വേറെ ഒന്നിലേക്ക് നമ്മുടെ ശ്രദ്ധ പോലും പോകുന്നില്ല. എന്റെ ശരീരം എന്റെ മനസ്സ് എന്ന തരത്തിൽ മാത്രം നമ്മൾ കുറച്ച് മണിക്കൂറുകൾ നമ്മളോടൊപ്പം ചെലവഴിക്കുമ്പോൾ ഈ ശരീരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ കുറേശ്ശെ 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 അറിയാനായിട്ട് തുടങ്ങും. എന്റെ വയറിന് ചെറിയ പ്രശ്നമുണ്ട്, എന്റെ തലയ്ക്ക് ചെറിയ വേദനയുണ്ട്, തലയ്ക്ക് ചെറിയ കനമുണ്ട്, അല്ലെങ്കിൽ എന്റെ കഴുത്തിനൊക്കെ ഒരു സ്റ്റിഫ്നെസ് ഉണ്ട്, അത്രയും കൂടി ഫ്രീ അല്ല, അല്ലെങ്കിൽ നടുവിനൊക്കെ കുറേ നേരം കിടക്കുമ്പോൾ നടുവിനൊക്കെ ഒരു സ്ട്രെയിൻ വരുന്നു. ഇങ്ങനെ പല പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവാനായിട്ട് തുടങ്ങും. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെറുതെ കിടന്നാൽ എന്തായാലും രോഗങ്ങളൊന്നും വരില്ലല്ലോ. നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ റിലാക്സ് ചെയ്യല്ലേ, റെസ്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഞാൻ റെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് രോഗങ്ങളൊന്നും വരാനുള്ള സാധ്യതയില്ല. പക്ഷേ എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ, എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ഇത് ഞാനിങ്ങനെ കിടന്നതിന്റെ ഭാഗമായിട്ട് വന്ന പുതിയൊരു രോഗമൊന്നുമല്ല, മറിച്ച് എന്റെ ശരീരത്തിൽ ഇപ്പോൾ ഇത്രയും അസ്വസ്ഥതകൾ വാസ്തവത്തിൽ നിലവിലുണ്ട്, ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല എന്നുള്ള സത്യം. പക്ഷേ വാസ്തവത്തിൽ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ എന്റെ ശരീരത്തിനുണ്ട്.
അപ്പോ ഞാനും പിന്നെ ഞാനും എന്റെ ശരീരവും എന്റെ മനസ്സും എന്ന തരത്തിൽ നമുക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ എന്റെ ശരീരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം എന്റെ ചിന്തയിൽ അല്ലെങ്കിൽ എന്റെ അറിവിലേക്ക് വരും. നമ്മൾ കുറേ തിരക്കിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ഒരു വേദനയോ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രശ്നമോ അങ്ങനെ അധികം ശ്രദ്ധയിൽ പെടില്ലല്ലോ. പക്ഷെ ഈ ഒരു ഫാസ്റ്റിംഗ് ദിവസം, നാളത്തെ ഒരു ദിവസം നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്യുന്നു. വേറെ ദഹനം എന്ന് പറയുന്നതിന് പോലും ക്ഷമിക്കണം, ഒരു തരത്തിലുള്ള എനർജിയും ശരീരത്തിന് ചെലവഴിക്കേണ്ടി വരുന്നില്ല. അപ്പൊ എന്താ വെച്ചാൽ ശരീരത്തിൽ ചികിത്സകളായിരിക്കും കൂടുതലായിട്ട് നടക്കുന്നുണ്ടാവുക, റിപ്പയറുകൾ. ഇപ്പൊ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഷീൻ കേടുവന്നു അല്ലെങ്കിൽ കേടുവരാൻ തുടങ്ങുന്നു, തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് അതിൽ റിപ്പയറുകൾ നടത്തുക അല്ലേ. ഇതേ തരത്തിൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു എററുകൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്, എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണോ നമ്മളെ ഓഫ് ചെയ്ത് വിടുന്നത്, അതായത് റെസ്റ്റിലേക്ക് വിടുന്നത്, ആ സമയത്ത് ശരീരം സ്വന്തമായിട്ട് ഈ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താനായിട്ട് തുടങ്ങും. അപ്പോൾ ആ അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ നമുക്കുള്ള വിഷയങ്ങളെയൊക്കെ അറിയുന്നത്. റെസ്റ്റിൽ മാത്രമേ ഇത് കാര്യക്ഷമമായിട്ട് നടക്കുള്ളൂ. അപ്പൊ നാളെ ഉണ്ടാവുന്ന ഏത് തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ക്രൈസിസുകളും, ഈ പറഞ്ഞ തലവേദന വന്നു അല്ലെങ്കിൽ ഒരു മലമ്പുരട്ടൽ വന്നു അല്ലെങ്കിൽ ഒരു കഴുത്ത് കഴപ്പോ പുറം വേദനയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ വയറിനൊരു അസ്വസ്ഥത, എന്ത് വന്നു കഴിഞ്ഞാലും അവിടെ മനസ്സിലാക്കുക ഇവിടെ ഒരു ചികിത്സയാണ് നടക്കുന്നത്. ഒരു ആരോഗ്യത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശരീരം സ്വയം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന വളരെ നേരിയ അസ്വസ്ഥതകൾ മാത്രമാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കി വളരെയധികം മനസ്സിനെ ശാന്തമാക്കിയിട്ട് വെക്കണം, കാത്തിരിക്കണം. കാരണം ഒരു ദിവസമേ നമ്മൾ എടുക്കുന്നുള്ളൂ, ചിലപ്പോൾ ഒരു 24 മണിക്കൂർ അല്ലെങ്കിൽ എത്രയുണ്ട് ഒരു 36 മണിക്കൂർ ആണ് മാക്സിമം നമ്മൾ ഈ ഒരു രീതിയിൽ ഫാസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അത്രയും മണിക്കൂറുകളെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി അവനവന് വേണ്ടിയിട്ട് നല്ല ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടതുണ്ട്. ഇനി ഇത് ഇപ്പൊ പറഞ്ഞത് ശരീരത്തിലെ പ്രശ്നങ്ങളുടെ കാര്യമാണ്. ഇനി ഇതേ തരത്തിൽ മാനസികമായിട്ടുള്ള വിഷയങ്ങളെ കൂടി ക്ലീൻ ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സ് ശ്രമിക്കും, നമ്മുടെ ശരീരം ശ്രമിക്കും. അപ്പൊ അവിടെ എങ്ങനെയാ ക്ലൻസിങ് നടക്കുമ്പോൾ നമുക്ക് അനുഭവത്തിൽ വരിക, നമുക്ക് അസ്വസ്ഥതകളായിരിക്കും, നമുക്ക് പഴയ ചിന്തകളോ അല്ലെങ്കിൽ കുറച്ച് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരികയോ അല്ലെങ്കിൽ നമുക്ക് പിരിമുറുക്കമുണ്ടാക്കിയിട്ടുള്ള പഴയ വിഷയങ്ങൾ വരിക. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ മറന്നു കളയാൻ ആഗ്രഹിക്കുന്ന പല പല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ ചിന്തയിലേക്കൊക്കെ കയറി വരുന്നതായിട്ട് തോന്നിയേക്കാം. അപ്പൊ അവിടെ എന്താ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു പുതിയ പിരിമുറുക്കം അല്ലെ കൂടിയ പിരിമുറുക്കം ഉണ്ടാവാനായിട്ട് ഇത് കാരണമാവുമെന്നാണോ? അല്ല, മറിച്ച് നമുക്ക് ആവശ്യമില്ലാത്ത പഴയതും ചീഞ്ഞതും വലിച്ചതും പുളിച്ചതൊക്കെ ആയിട്ടുള്ള തരത്തിലുള്ള ചിന്തകൾ നമ്മളിൽ നിന്നും പുറന്തള്ളി പുറത്തു പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ അവിടെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാരണം നമ്മളിത് വെറുതെ കിടക്കുകയാണ്, വെള്ളം മാത്രം കുടിച്ചുകൊണ്ടോ പാനീയങ്ങൾ മാത്രം കുടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടോ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിലാക്സ് ചെയ്യുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ സമയത്താണ് ശരീരത്തിൽ കുറെ വിഷയങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു, അല്ലെ മാനസികമായിട്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു ക്ലൻസിങ് നടക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനില്ല, നമുക്ക് ഇതൊക്കെ ഒബ്സർവ് ചെയ്തിരിക്കാനായിട്ട് സാധിക്കണം. ഞാനൊന്ന് എന്റെ ശരീരത്തിന് കുറച്ച് സമയം കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ എന്റെ മനസ്സിനും എന്റെ ശരീരത്തിനും സ്വയം ആരോഗ്യത്തിലേക്ക് കയറി വരാനായിട്ട് ഒരു ദിവസം അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തിട്ട് അതിനനുവദിച്ചപ്പോൾ എത്രയേറെ കറക്ഷനുകളാണ് നടക്കുന്നത്. എന്റെ ശരീരം എത്രത്തോളം ഡീടോക്സിഫിക്കേഷൻ എന്റെ ശരീരത്തിൽ നടക്കുന്നു, മാനസികമായിട്ട് എത്രത്തോളം ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നു എന്നുള്ളതെല്ലാം കണ്ട് ആസ്വദിച്ച് വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞു തരാനുള്ളത്. ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് അല്ലെ, എനിക്ക് ഇങ്ങനെ ഒരു തോട്ട് വരുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നല്ല, എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളത് ഓരോരുത്തരും സ്വയം മനസ്സിലാക്കണം. അവനവന് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, കാരണം നമ്മൾ മുഴുവനായിട്ട് നമ്മുടെ ശരീരത്തിന് സ്വയമേ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അങ്ങനെ സ്വയമേ വിട്ടുകൊടുക്കുമ്പോൾ അവിടെ ഓരോ അറ്റത്ത് നിന്നും ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വരുന്നത് നമുക്ക് അനുഭവത്തിൽ വരും. ഇത് മാത്രമല്ല, മാനസികമായിട്ടുള്ള ഒരു ശുചീകരണം കൂടി ഈ കൂട്ടത്തിൽ നടക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ ഒരു ഉപവാസം കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ മാനസിക നില എന്ന് പറയുന്നത് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ ഉണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായിരിക്കും. നല്ല കരുത്തുള്ള അല്ലെങ്കിൽ നല്ല ക്ലാരിറ്റി, നമ്മുടെ ചിന്തയിൽ നല്ല ക്ലാരിറ്റി ഉള്ള വ്യക്തികളായിട്ട് മാറാൻ നമുക്ക് സാധിക്കും. മാനസികമായിട്ട് വളരെ കരുത്താർജിച്ച ഒരു കൂട്ടമായിട്ട് നമുക്ക് വളർന്നു വരാനായിട്ട് സാധിക്കും. ഇങ്ങനെ വരണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതല്ല, എന്തൊക്കെ ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ നാളെ നന്നായി റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഉപവാസമൊക്കെ എടുക്കുമ്പോൾ
ബോറടിക്കുന്ന തുടക്കത്തിൽ പറഞ്ഞു. അപ്പൊ ആ ബോറടി മാറ്റാൻ വേണ്ടി നമ്മൾ പുസ്തകം വായിക്കാൻ പോയി, അല്ലെങ്കിൽ മൊബൈൽ നോക്കാൻ പോയി, അല്ലെങ്കിൽ ടി വി കാണാൻ പോയി, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന ക്ലൻസിങ് ഭാഗികമായി മാത്രമേ നടക്കുള്ളൂ. അപ്പൊ ഇതൊന്നുമല്ലാതെ പരമാവധി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ ഒബ്സർവ് ചെയ്തുകൊണ്ട്, നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകളെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഒരു ദിവസം നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളായിരിക്കും ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് ഈ വഴി ഇത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ സംഭവിക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഗാന്ധിജി ഓരോ സമരത്തിന് പുറപ്പെടുന്നതിനു മുൻപും ദീർഘ ദിവസത്തെ ഉപവാസം പരിശീലിക്കുമായിരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ശാരീരികമായിട്ട് കരുത്താർജിക്കുക, മാനസികമായിട്ട് കരുത്താർജിക്കുക, ഇത് രണ്ടും തന്നെയായിരുന്നു ലക്ഷ്യം. നമ്മളും ഇതേ ലക്ഷ്യം കൊണ്ട് തന്നെയാണ് ഈ ഒരു ഫാസ്റ്റിംഗ് യജ്ഞത്തിന് വേണ്ടിയിട്ട് പുറപ്പെടുന്നത്. ഇത് ഒറ്റ ദിവസത്തെ ഫാസ്റ്റിംഗ് ആണ്. ഇന്ന് രാത്രി തുടങ്ങിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നാളെ രാത്രി അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ മറ്റന്നാൾ രാവിലെ അവസാനിപ്പിക്കാം. കുറെ നമുക്ക് 10 ദിവസം ഫാസ്റ്റിംഗ് ചെയ്ത കുറെ വീഡിയോസൊക്കെ മുൻപ് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഡൗട്ടുകളൊക്കെ ഉള്ളവർക്ക് അതിലൂടെ ഒന്ന് വേണമെങ്കിൽ കടന്നു പോകാവുന്നതാണ്. അതായത് വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസം, പാനീയങ്ങൾ മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസം, പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടുള്ള ഉപവാസം, ഈ 3 തരത്തിലുള്ള ഉപവാസമാണ് നമ്മൾ കഴിഞ്ഞ 10 ദിവസങ്ങളിൽ ചെയ്തത്. ഇതെന്തായാലും എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തു പോകാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒരു തരത്തിലുള്ള രോഗങ്ങളുമില്ല, ഞാൻ ഹെൽത്തിയാണ്, എനിക്ക് വേറെ നാളെ തിരക്കുകളൊന്നുമില്ല, കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് എന്നോടൊപ്പം നാളത്തെ ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള ഒരാൾ തീർച്ചയായിട്ടും വാട്ടർ ഫാസ്റ്റിംഗിലേക്ക് കയറിക്കോളും. വേറെ മരുന്നുകളോ കാര്യങ്ങളോ ഉപയോഗിക്കുന്നവരല്ല, പ്രത്യേകിച്ച് വലിയ രോഗങ്ങളൊന്നും ഇല്ലാത്തവർ. ഇനി നിർബന്ധമായിട്ടും കഴിക്കേണ്ടതായിട്ടുള്ള മരുന്നുകൾ എനിക്കുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ പാനീയങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട്, പാനീയങ്ങൾ എന്ന് പറയുമ്പോൾ ഇളനീരാവാം, ശുദ്ധജലത്തിൽ തേൻ ചേർത്ത് തേൻ വെള്ളമാവാം, ഇനി ഏതെങ്കിലും ഫ്രൂട്ടുകളുടെ ജ്യൂസ് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു പകുതി ഗ്ലാസ് ജ്യൂസും ബാക്കി പകുതി വെള്ളവും, അങ്ങനെ പകുതി പകുതി എന്നുള്ള തരത്തിൽ നേർപ്പിച്ച പാനീയങ്ങൾ അങ്ങനെയാവാം, അത് കുടിച്ചുകൊണ്ടുള്ള ഉപവാസമാവാം. ഇനി അതുമല്ലാതെ ഇൻസുലിൻ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള മരുന്നുകൾ അങ്ങനെയൊക്കെ എടുക്കുന്നവർക്ക് പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടുള്ള ഉപവാസമാവാം. അപ്പോൾ ആ ദിവസത്തിൽ ഇൻസുലിൻ എടുക്കുന്നവർ മാത്രം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ഇരിക്കുന്ന ആ ഒരു ദിവസത്തിൽ ഇൻസുലിൻ എടുക്കരുത്. അങ്ങനെ ഇൻസുലിൻ എടുക്കുന്നവർ ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഫ്രൂട്ട് ഡയറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബ്ലഡ് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്ത് വളരെ കൺട്രോൾഡാണ് നമ്മൾ, വളരെ നോർമലായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം ഇൻസുലിൻ എടുക്കുന്നവർക്കൊക്കെ ഉള്ള വലിയ ടെൻഷനാണ്, പഴങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഷുഗർ അങ്ങോട്ട് വല്ലാണ്ട് കൂടിപ്പോകും, ഒട്ടും കൂടില്ല, വളരെ ബാലൻസ്ഡ് ആയിട്ടാവും ഇരിക്കുന്നുണ്ടവ, പക്ഷെ ബാലൻസ്ഡ് ആയിട്ടാണ് എന്നുള്ളത് ഓരോരുത്തരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി മാത്രം ബ്ലഡ് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കി എല്ലാം വളരെ ഫിറ്റായിട്ടുള്ളൊരു ദിവസമായിരിക്കും നാളെ എന്നുള്ളതാണ് പറഞ്ഞു തരാനായിട്ടുള്ളത്. എന്തായാലും ഫാസ്റ്റിംഗ് ചെയ്ത് പരിചയിച്ചിട്ടുള്ള എല്ലാവരും നാളെ ഒരു ദിവസം നമ്മുടെ കൂട്ട ഉപവാസത്തിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ഫാസ്റ്റിംഗ് കൾച്ചറിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ മോസ്റ്റ് വെൽക്കം, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം കേട്ടോ. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കാം. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇതിൽ കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതിനുള്ള മറുപടികൾ കൂടി ഞാൻ തരാം. ഷീല ചോദിക്കുന്നു, ഞാൻ ഫ്രൂട്ട് ഫാസ്റ്റിംഗിലാണ്, ഫീലിംഗ് വെൽ, താങ്ക് യു ഡോക്ടർ. ഷീല വളരെ നന്നായിരിക്കട്ടെ കേട്ടോ. ശാന്തി ചോദിക്കുന്നു, ബുക്സ് വായിക്കാൻ പറ്റുമോന്ന്. ബുക്സ് വായിക്കുന്നത് കൊണ്ട് തെറ്റില്ല, പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മളോടൊപ്പം ചേർന്നിരിക്കാൻ പറ്റുന്ന അപൂർവ നിമിഷമാണ് നാളത്തെ ഒരു ദിവസം, അല്ലെങ്കിൽ അപൂർവമായിട്ട് നമുക്ക് വീണ് കിട്ടുന്ന ഒരു ദിവസമാണിത്. അപ്പൊ ആ ഒരു ദിവസം പരമാവധി നമ്മുടെ ശ്രദ്ധ പുറത്തേക്ക് വിടാതിരിക്കാൻ നോക്കുക. ഫോണിൽ നോക്കി പുസ്തകം വായിച്ച്, അല്ലെങ്കിൽ കുറെ ആളുകളുമായിട്ട് സംസാരിച്ചിരുന്ന്, അങ്ങനെയല്ലാതെ നമുക്ക് നമ്മളോടൊപ്പം ചേർന്നിരിക്കാൻ പറ്റുന്ന ഒരു സമയമാക്കി മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയ നേട്ടമായിരിക്കും. പക്ഷെ അതത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. വേറൊന്നിലേക്കും ശ്രദ്ധ വിടാതെ എന്നെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി ശ്രമകരമാണ്, പക്ഷെ അത് മനോഹരമാണ്. കാരണം നമ്മുടെ ഉള്ളിൽ എത്രയെത്ര പ്രശ്നങ്ങളുണ്ട്. നമ്മളെല്ലായ്പ്പോഴും ഓരോ വിഷയങ്ങളും ഇങ്ങനെ കറക്റ്റ് ചെയ്ത് പോകാനാണല്ലോ ജീവിതത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നമ്മുടെ കൂടെയുള്ളവരെ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നു. അങ്ങനെ ഇത് ഫാസ്റ്റിംഗ് ദിവസത്തിൽ നമ്മൾ നമ്മളോട് ചേർന്നിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ചിന്തിച്ചിതറിയാണ്
അല്ലെങ്കിൽ അങ്ങനെ ഒരു അടുക്കും ചിട്ടയില്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മുടെ ചിന്തകളുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം ആരോഗ്യക്കുറവിലാണ് എന്റെ ശരീരം ഇപ്പോൾ ഉള്ളത്, ആ ഒരു സംഭവം നമുക്ക് ഈ ഒരു ഫാസ്റ്റിംഗ് ദിവസത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അത് സാധിക്കണമെങ്കിൽ നമ്മൾ നമ്മളോടൊപ്പം ചേർന്നിരിക്കണം, വേറെ തിരക്കുകളും ഒന്നും ഇല്ലാതിരിക്കണം, അതായത് മനസ്സ് വേറെ ഒന്നിലേക്കും മാറിപ്പോകാതിരിക്കണം. കാരണം ഇവിടെ നാളത്തെ ഒരു ചികിത്സയുടെ എല്ലാ നിയന്ത്രണവും നമ്മുടെ മനസ്സിനായിരിക്കും. ശരീരത്തിൽ എന്തെല്ലാം സംഭവിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് പോലും നമ്മുടെ ഈ ഒരു മൈൻഡ് ആയിരിക്കും. അപ്പോ പരമാവധി മനസ്സിനെ വേറൊന്നിലേക്കും വിടാതെ ഇരിക്കുക. ഇനി കുറേ ആയി അല്ലാണ്ട് കുറേ കഴിഞ്ഞപ്പോ ഇങ്ങനെ ബോറടിക്കുന്നു അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ കുറച്ച് നേരം വായിച്ചതുകൊണ്ട് അപകടമൊന്നുമില്ല, എന്നാലും പരമാവധി അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനായിട്ട് ശ്രമിക്കണം. കുറച്ചു നേരം പുറത്തൊക്കെ ഇറങ്ങി നടക്കാം, രാവിലെയും വൈകിട്ടൊക്കെ നല്ല ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് നമ്മുടെ ചുറ്റുപാടുള്ളതിന്റെ ഒരു പ്രകൃതിയുടെ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ കുറച്ചു നേരം ചെലവഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ ഒരു നമ്മുടെ സ്വന്തം ഉള്ളിൽ നിന്നും വരുന്ന ഒരു സന്തോഷത്തെ ആസ്വദിക്കാനായിട്ടുള്ള ഒരു പീരീഡായിട്ട് നാളെ മാറ്റാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ധന്യ ചോദിക്കുന്നു വയറ് കുറയുമെന്ന്. നാളത്തെ ഒരു ദിവസത്തെ ഫാസ്റ്റിംഗ് കൊണ്ട് വയറ് കുറയില്ല, എന്നാലും വയറിനൊക്കെ നല്ലൊരു സുഖം അനുഭവപ്പെടും. മൊത്തത്തിൽ നമ്മൾ അങ്ങോട്ട് ലൈറ്റായി എന്ന് പറയുന്ന ഒരു ഫീല് നാളെ ഉണ്ടായിരിക്കും കേട്ടോ. നാളത്തെ ഒരു ദിവസത്തെ ഫാസ്റ്റിംഗ് കൊണ്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, ഇനി ആരൊക്കെയാ? ഷൈനി പറയുന്നു നാളെ ഫാസ്റ്റിംഗിലുണ്ടെന്ന്, വളരെ സന്തോഷം. പ്രമീള പറയുന്നു നാളെ ഫ്രൂട്ട് ഡയറ്റിംഗിൽ എടുക്കും, വളരെ നല്ലത്. അങ്ങനെ ഓരോരുത്തരും അവനവന്റെ ആരോഗ്യം നോക്കിക്കൊണ്ട് തന്നെയാണ് ഇത് തീരുമാനിക്കേണ്ടത്. കാരണം ഞാൻ ഇത് പറഞ്ഞു തരാൻ കാരണം ഓൺലൈനായിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. ഇപ്പൊ ജീവനത്തിൽ വെച്ചിട്ടാണ് ഒരാളുടെ അടുത്ത് ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ എടുക്കണമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ അത് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഇത് പ്രവർത്തിച്ച് കാണിക്കലാണ് ചെയ്യുന്നത്. കാരണം അവരുടെ ശരീരം ഏത് തരത്തിലുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവരെ കുറിച്ച്, ആ വ്യക്തിയെ കുറിച്ച് മുഴുവനായി പഠിച്ചതിന് ശേഷമായിരിക്കും അവർ ഫാസ്റ്റിംഗിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ വിടുന്നത്. അപ്പൊ അവിടെ യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഫാസ്റ്റിംഗ് എടുക്കാൻ പോകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ചികിത്സയിലിരിക്കുന്ന ഒരാൾക്ക് ഭയങ്കരമായിട്ട് ചിന്തിച്ച് അറിയേണ്ടതില്ല, തീരുമാനിക്കേണ്ടതില്ല ഒന്നും. പക്ഷെ ഇപ്പോൾ ഓൺലൈനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നിർദ്ദേശിക്കുമ്പോൾ എനിക്ക് യാതൊരു ഐഡിയയുമില്ല ആരൊക്കെയാണ് ഫാസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അവരോരോരുത്തരും ഏത് തരത്തിലുള്ള ആരോഗ്യ പ്രകൃതി ഉള്ളവരാണ്, എന്തൊക്കെ രോഗങ്ങളാണ് ഉള്ളത്, എന്തൊക്കെ രോഗങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു ഐഡിയയില്ല. അതുകൊണ്ട് തന്നെ അവനവൻ തന്നെ ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. എന്നിട്ട് നോക്കണം എന്തൊക്കെയാണ് എന്റെ ശരീരത്തിന്റെ അവസ്ഥ, എന്തൊക്കെയാണ് ഏത് തരത്തിലുള്ളതായിരിക്കും എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുണ്ടായിരിക്കും, അതിനനുസരിച്ച് തീരുമാനിക്കുക. എന്തായാലും ഒരു തരത്തിലുള്ള എററുകളും ഈ ഒരു ഫാസ്റ്റിംഗ് കൊണ്ട്, വാട്ടർ ഫാസ്റ്റിംഗ് കൊണ്ടോ അല്ലെങ്കിൽ പാനീയങ്ങൾ പിടിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് കൊണ്ടോ ഫ്രൂട്ട് ഡയറ്റ് കൊണ്ടോ ഒന്നും ഒരു തരത്തിലുള്ള എററുകൾക്കുള്ള സാധ്യതയില്ല, സീറോ എറർ. ആ ഒരു സംഭവം മാത്രം മനസ്സിൽ ഉറപ്പിച്ചു വെക്കാം. ഓക്കെ, ഇനി സ്മിത പറയുന്നു ഫ്രൂട്ട് ഫാസ്റ്റിംഗ് ആയി ഞാനും ഉണ്ടെന്ന്, വെൽക്കം സ്മിത. ഷീല പറയുന്നു ഐ എം ഡയബറ്റിക് വെൽ കൺട്രോൾഡ് അണ്ടർ മെഡിക്കേഷൻ സോ പ്ലാൻ ടു ഡു ജ്യൂസ് ഫാസ്റ്റിംഗ്. ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ എന്തായാലും നാളത്തെ ഒരു ദിവസം നമുക്ക് ആഘോഷിക്കാം. ഇത്രയും ലീഡേഴ്സൊക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ളതല്ലേ, വഴികാട്ടികളൊക്കെ നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. മഹാത്മാഗാന്ധി പോലെയുള്ള ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഇത്രയും അധികം നാൾ ഫാസ്റ്റിംഗും കാര്യങ്ങളൊക്കെ എടുത്ത് വലിയൊരു വഴി നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇതാണ് സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ അങ്ങനെ ഒരു വഴി നമുക്ക്, അതിൽ അത് ഉപവാസം അതിനുള്ളൊരു വഴിയായിട്ടാണ് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലൊരു സന്തോഷവും സമാധാനവും അഹിംസയും എല്ലാം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ഒരു നിറവ് നമ്മളിലും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ധൈര്യമായിട്ട് നമുക്കും ഫാസ്റ്റിംഗ് എടുക്കാം. എന്തായാലും ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് പട്ടിണി കിടക്കലാണെന്ന് മനസ്സിലാക്കല്ലേ, അങ്ങനെയല്ല. പട്ടിണിയും ഫാസ്റ്റിംഗുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പട്ടിണിയിൽ നമ്മളുടെ ആരോഗ്യം തകരുകയാണെങ്കിൽ ഫാസ്റ്റിംഗിൽ നമ്മൾക്കൊരു ഒരു നവോന്മേഷം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് വാസ്തവത്തിൽ അത്. പറ്റുന്ന സകലരും നാളെ നമ്മുടെ ഫാസ്റ്റിംഗിൽ പങ്കെടുക്കുക. ഓക്കെ, സാറമ്മ പറയുന്നു ഐ മേ ഓൾസോ ടേക്ക് ഫ്രൂട്ട് ഫാസ്റ്റിംഗ്. വളരെ സന്തോഷം സാറമ്മ. നിസ പറയുന്നു ഹായ് മാം, ഐ ഹാവ് റിയാക്റ്റീവ് ഹൈപ്പോഗ്ലൈസീമിയ ഓൺ അക്കാർപോസ്. ഓക്കെ, കാൻ ഐ ഡു ഫാസ്റ്റിംഗ്? ഫ്രൂട്ട് ഡയറ്റ് എടുക്കൂ, ഫ്രൂട്ട് ഡയറ്റ് എടുത്തുകൊണ്ട് ഫാസ്റ്റ് ചെയ്യുക, ഫ്രൂട്ട് ഫാസ്റ്റിംഗ് എടുക്കുക കേട്ടോ നിസ. എന്തായാലും ഇനിയുള്ള എല്ലാ ഡിസ്കഷനും നമുക്ക് ഗ്രൂപ്പിലാവാം എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ പരിചയമുള്ള ആളുകളുടെ അടുത്തൊക്കെ ഫാസ്റ്റിംഗിൽ നമ്മളോടൊപ്പം കൂടാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൂടാനായിട്ട് പറഞ്ഞോളൂ. എന്തായാലും ആ ഗ്രൂപ്പ് നമുക്ക് കുറച്ച് സ്ട്രോങ് ആക്കി കൊണ്ടുവരേണ്ടതുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പ് ഞാൻ ഇപ്പൊ 2-3 ദിവസമായിട്ട് സ്ഥലത്തുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ കയറി ചോദ്യങ്ങൾ നോക്കാനോ അതിനുള്ള ഉത്തരം കൊടുക്കാനോ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് കയറാനായിട്ട് തുടങ്ങും. ഇന്ന് മുതൽ പഴയ പോലെ വളരെ ഓണായിട്ടുള്ള ഒരവസ്ഥയിലായിരിക്കും നമ്മുടെ ഗ്രൂപ്പ് കേട്ടോ.
ഓക്കെ, അപ്പോ എല്ലാവർക്കും നാളത്തെ ഫാസ്റ്റിങ്ങിനുള്ള ആശംസകൾ. ഇനി വേണമെങ്കിൽ വൈകുന്നേരം നമുക്ക് ഒന്നും കൂടി ഇതുപോലെ ലൈവില് വന്ന് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് വെച്ചാല് ഡിസ്കഷൻ ആവാം. ഓക്കെ, ടേക്ക് കെയർ. ഫൈസൽ പറയുന്നു, ഐ വിൽ ഡു ടുമാറോ ഫ്രൂട്ട് ഫാസ്റ്റിംഗ്. വളരെ സന്തോഷം ഫൈസൽ, ഇതുപോലെ സാധിക്കുന്ന തരത്തിലുള്ള ഫാസ്റ്റിംഗ് എല്ലാവരും ചെയ്യും. നാൻസി പറയുന്നു, ഫ്രൂട്ട് ഫാസ്റ്റിങ്ങിന് ഞാനുണ്ട്, നാളെ എനിക്കൊരു യാത്രയുണ്ട്, അത് കഴിഞ്ഞ് വാട്ടർ ഫാസ്റ്റിങ്ങിന് വരാം. ഓക്കെ, അപ്പോ യാത്രയൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യരുത്, ഫ്രൂട്ട് ഡയറ്റിൽ തന്നെ ഇരിക്കുക. ഫ്രൂട്ട് ഡയറ്റിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് എനർജി ചെലവായി പോയാലും വലിയ ദോഷമൊന്നുമില്ല. വാട്ടർ ഫാസ്റ്റിംഗ് ആണെങ്കിൽ അങ്ങനെയല്ല, ഒരു തുള്ളി എനർജി പോലും നമ്മൾ വേറെ ഒന്നിനു വേണ്ടിയും ചെലവഴിക്കരുത് വാട്ടർ ഫാസ്റ്റിങ്ങിൽ. അപ്പോ സൂസൻ പറയുന്നു, ഞാനും ചെയ്യുന്നുണ്ട്, സന്തോഷം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ഫാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു, റൂമൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് നാളെ നമുക്ക് നമ്മളുടെ ഒരു പ്രധാന വ്യക്തിയെ പാർപ്പിക്കാനുള്ള ഒരു വീട് പോലെ, ഒരു മുറി പോലെ ആക്കി വെക്കുക. നമ്മളാണ് നാളത്തെ VIP. അപ്പൊ അങ്ങനെ നല്ല ഭംഗിയിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നന്നായി റിലാക്സ് ചെയ്ത് നമുക്ക് ആ റൂമിൽ നാളെ ചെലവഴിക്കാനായിട്ട് പറ്റണം കേട്ടോ. ഓക്കെ, രേണുക ചോദിക്കുന്നു, ഡയബറ്റിക് പേഷ്യൻസിന് എടുക്കാമോന്ന്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡയബറ്റിക് പേഷ്യൻസിന് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ആരോഗ്യം അനുസരിച്ചിട്ട്. വാട്ടർ ഫാസ്റ്റിംഗ് എടുക്കണമെന്ന് പറയുന്നില്ല, ജ്യൂസ് ഡയറ്റോ അല്ലെങ്കിൽ ഫ്രൂട്ട് ഡയറ്റോ ഒക്കെ എടുക്കാം കേട്ടോ. നമ്മുടെ സ്വന്തം ആരോഗ്യം ഏത് പ്രകാരത്തിലുള്ളതാണെന്ന് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, മീന ചോദിക്കുന്നു, ഫ്രൂട്ട് ഫാസ്റ്റിംഗ് എങ്ങനെയാണെന്ന്. ഫ്രൂട്ട് ഫാസ്റ്റിംഗ് ഒന്നുമില്ല മീന, രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിക്കുന്നതെല്ലാം ഫ്രൂട്ട്സ്. അത് ഇത്ര ക്വാണ്ടിറ്റി എന്നോ ഇന്ന ഫ്രൂട്ട് എന്നോ അല്ലെങ്കിൽ ഇത്ര തവണകളിൽ കഴിക്കുക എന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ടുകൾ മാത്രം നാളത്തെ ഒരു ദിവസം നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നു, തൊലി കളഞ്ഞ് കഴിക്കാവുന്ന ഫ്രൂട്ട്സ് മാത്രം യൂസ് ചെയ്യുക, അത് വേറെ ഒന്നുമില്ല. ഇപ്പൊ മുന്തിരിയൊക്കെ നല്ല ന്യൂട്രീഷ്യസ് ആണ്, പക്ഷെ ഭയങ്കര കീടനാശിനിയൊക്കെ ആയിട്ടല്ലേ വരുന്നത്. അപ്പൊ തൊലി കളഞ്ഞ് ഉപയോഗിക്കാവുന്ന ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യൂ കേട്ടോ. ബേബി പറയുന്നു, ഞാനുണ്ട് ഫാസ്റ്റിങ്ങിന്. നാൻസി പറയുന്നു, എപ്പോഴാണ് ലീവ് വരുന്നത് എന്ന്. ആർക്കാ? എനിക്ക് ലീവ് ഇല്ല നാൻസി, ആരുടെ കാര്യമാവോ ചോദിച്ചത്. ഗംഗാധരൻ പറയുന്നു, വാട്ട് അബൌട്ട് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്? ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യാം. ഇപ്പൊ നാളത്തെ ഒരു ദിവസം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ അതിലും സ്റ്റാർച്ച് ഒക്കെ ഒഴിവാക്കൂ. നാളത്തെ ഒരു ദിവസത്തിൽ സ്റ്റാർച്ച്, പ്രോട്ടീൻ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട്സ് കഴിച്ചു, റോ വെജിറ്റബിൾ കഴിച്ചു, കുക്ഡ് വെജിറ്റബിൾ കഴിച്ചു, അങ്ങനെയുള്ള ഒരു ദിവസമാക്കി മാറ്റാം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് കേട്ടോ. അവരപ്പോ എത്ര മണിക്കാണ് അവർ തുടങ്ങുന്നത് വെച്ചാൽ അത് തുടങ്ങി ഒരു 8 മണിക്കൂർ കഴിയുമ്പോഴേക്കും അവസാനിപ്പിക്കാം. അപ്പോൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മാത്രം എന്നുള്ള തരത്തിൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യും. ഓക്കെ, പിന്നെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് സൂപ്പ് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ഓൾറൈറ്റ്, അപ്പൊ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഒന്നുകൂടി ലൈവിൽ വരാം. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.